കോഴികളുടെ എണ്ണം പറഞ്ഞപ്പോ ഇപ്പൊ കോഴികൾക്ക് തീറ്റ കൊടുക്കണത് ഞാനാണ് കേട്ടാ. സംജാന ഇടയ്ക്ക് കൊടുക്കുമെങ്കിലും ഞാനാണ് ഇപ്പോ നാലും നാലും എട്ട് പേരേ ഉള്ളൂ നമ്മുടെ കൂടെ. അപ്പോ അവർക്ക് ഞാനാണ് ഇപ്പൊ തീറ്റ കൊടുക്കണത്. അങ്ങനെ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ദീ നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. ഇന്നത്തെ ഫുഡ് വളരെയധികം സിമ്പിളാക്കാന്ന് വിചാരിച്ചു. ഗോതമ്പ് ദോശയാണ്. നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞ് ഉണ്ടാക്കാം. ഇന്നത്തെ ഗോതമ്പ് മാവിലാണെങ്കിൽ ഞാൻ വെജിറ്റബിൾസോ അതുപോലെ തന്നെ സവോളയോ ഒന്നും ഇടണില്ല. പ്ലെയിൻ ആയിട്ടുള്ള ദോശ. പൊതുവേ ഇവിടെ പ്ലെയിൻ ദോശ ഗോതമ്പ് ദോശയ്ക്ക് വലിയൊരു ഇഷ്ടമില്ല. ചപ്പാത്തി ആണെങ്കിൽ ഓക്കെയാണ്. അതെന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഗോതമ്പ് ദോശയോട് ഇഷ്ടക്കുറവ് എന്നാൽ ചപ്പാത്തി ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടെ പക്ഷെ കഴിക്കും. എന്നാലും ഒരു ഒരു ഗോതമ്പ് ദോശയാണോ എന്നുള്ളൊരു ഒരു ചിന്ത ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതേ നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് ദോശയുടെ കൂടെ ഇന്നത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി കൊണ്ടുള്ള പച്ചത്തക്കാളി യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ചട്നിയാണ്. ഒന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും തേങ്ങ ചമ്മന്തി അല്ലെങ്കിൽ എന്തെങ്കിലും കറി അങ്ങനെയൊക്കെയാണ് എടുക്കാറ്. ഇന്നൊന്ന് വ്യത്യസ്തമായി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കലും ചമ്മന്തി ചട്നി ഉണ്ടാക്കലും ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയും ഞാൻ ദേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പാൻ ചൂടാവണ ഗ്യാപ്പിൽ ചെയ്തതാണ് കേട്ടോ. ചട്നിയിലെ എരിവിന് വേണ്ടി ഞാൻ കാന്താരി മുളകാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വച്ചൽ മുളകോ എടുത്താൽ വേറൊരു ടേസ്റ്റാണ്. എന്നാലും കാന്താരി മുളകുള്ളപ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു മുളകിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അതാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ കാന്താരി മുളകൊന്നും പറിച്ച് വയ്ക്കാറില്ല കേട്ടോ. കാരണം ആവശ്യത്തിന് പോയി ഓടിപ്പോയി പൊട്ടിക്കും. ഇടയ്ക്ക് മുമ്പ് എപ്പോഴും പറിച്ചൊക്കെ വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് പോയി അത് കഴുകി അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഒരു രസം. അങ്ങനെ ദേ ഞാൻ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കാന്താരി മുളകും ദേ പൊട്ടിച്ചതും കൂടി ഇട്ടു. അപ്പോൾ ഇനി ഇതിനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോകണം. അരയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി മാത്രമേ ഇടണുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ലേശം വെള്ളം ഒഴിക്കണുള്ളൂ. ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ച് എടുക്കുകയാണ്. ഇത് പച്ചനെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യണത്. ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചൊന്ന് അതിനൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ശരിക്കും വച്ചൽ മുളകോ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അതിനൊരു റെഡ് കളർ വന്നാനെ. ഇതിപ്പോൾ ഞാൻ കാന്താരി മുളക് ഇട്ടതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു കളറില്ല. ഒരു ചെറിയൊരു മഞ്ഞയും ആ മറ്റേ എന്താ തക്കാളിയുടെ ഒരു ചുമപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു വറ്റൽ മുളക് ഇട്ടു. ഇനി ജസ്റ്റ് ഇതൊന്ന് പൊട്ടി ഒന്ന് റെഡിയായിട്ട് സെറ്റായി വരുമ്പോൾ അരച്ച് വെച്ചേക്കണം. നമ്മൾ ചട്നിക്ക് അരച്ച് വെച്ചേക്കണതും കൂടി ഡയറക്റ്റ് ഇതിലേക്ക് ഇടും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെ ഒന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇടാൻ പോണത് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ്. എൻ്റെ പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇടുന്നുണ്ട്. അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ ജീരകം ഇട്ടാലും മതി. ഇപ്പം ഞാൻ എൻ്റെ ഉള്ളതുകൊണ്ട് പൊടി ഇടണേട്ടാ. ഇപ്പോൾ ഇതൊന്ന് ചൂടായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ചട്നി അങ്ങനെ റെഡിയാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് യൂട്യൂബിൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അതുപോലെ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാനുണ്ടോ എന്നൊന്നും കൂടി കമൻറ്റ് ചെയ്യണേ. ചിലർ പറയാറുണ്ട് കിട്ടണില്ല എന്ന്. കുറച്ച് പേര് പറയാറുണ്ട് കിട്ടണുണ്ടെന്ന്. ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ചട്നിയും ദോശയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോയായിരുന്നു ഞാൻ എന്തൊക്കെയോ ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫുഡ് രാവിലത്തെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അവരൊക്കെ എഴുന്നേറ്റ് ഒരു ഉച്ച ഒരു 12 മണിക്ക് ആവാറായി. അപ്പം ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇതിനുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. എഗ് ഫ്രൈഡ് റൈസ് കുറേ ദിവസമായി വിചാരിക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അത് നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാം എന്ന് തീരുമാനമെടുത്ത് ഉറപ്പിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തു. ഇനി അതിനെ നല്ലോണം വെള്ളമൊഴിച്ച് കഴുകി, നല്ലോണം 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഒരു 10-20 മിനിറ്റ്, അതായത് ആ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണ ഒരു സമയം, അത്രയും സമയം ഞാനൊന്ന് കുതിർത്തി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗ്രേസിനൊക്കെ നല്ല ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്, പക്ഷെ എപ്പോഴും എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. എപ്പോഴും ഉണ്ടാക്കാറുള്ളത് നെയ്ച്ചോറ് പോലെയോ അല്ലെങ്കിൽ ബിരിയാണി സ്റ്റൈലിലോ അങ്ങനെയൊക്കെയാണ് എപ്പോഴും ഫുഡ് ഉണ്ടാക്കാറ്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കൽ പൊതുവെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഇപ്പം ഞാൻ ക്യാപ്സിക്കം മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ക്യാപ്സിക്കം ഇടുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എന്തായാലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ ഉള്ളിയുടെ ആ ഒരു തണ്ടൊക്കെ അന്ന് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഇതൊക്കെ ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടി. അപ്പോൾ ഇനി അധിക കാലം ഇത് നമുക്ക് സൂക്ഷിക്കാനും പറ്റില്ലല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ ദേ നമ്മുടെ കിട്ടിയായിരുന്നു എൻ്റെ കയ്യിലുള്ള 3 കളർ ക്യാപ്സിക്കത്തിന് ആവശ്യത്തിനുള്ളത് മാത്രം ഞാൻ ദേ കട്ട് ചെയ്ത് എടുക്കാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസിനെല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെയാണ് ഇടണത്. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ചാണല്ലോ ഇടണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ കേട്ടോ കട്ട് ചെയ്ത് ഇടണേ. ഫ്രൈഡ് റൈസിനാകുമ്പോൾ പെട്ടെന്ന് എല്ലാം ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കട്ട് ചെയ്യാനുള്ള പരിപാടികളൊന്നും നടക്കില്ല. പിന്നെ നമ്മുടെ കുക്കിംഗ് ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു ക്യാരറ്റും എടുത്തു, ഒരു ചെറിയ ക്യാരറ്റും ഒരു കുറച്ച് ക്യാബേജ് എടുത്തു ഇത്രേ. പിന്നെ ബീൻസ് ഒരു 3-4 ബീൻസും കൂടി എടുത്തിട്ടുണ്ട്. ഇത്രേ ഞാൻ ഇടണ വെജിറ്റബിൾസ്. പിന്നെ ഉള്ളിയുടെ ആ ഒരു തണ്ടും ഇരിപ്പുണ്ട്. അപ്പം അത് ഇനി കട്ട് ചെയ്തിട്ട് അതൊരു സെപ്പറേറ്റ് വയ്ക്കണം. അത് ലാസ്റ്റ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മുകളിൽ അതാണ് ഇടണത്. അപ്പം അതുകൊണ്ട് അത് ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യണില്ല. അത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് അങ്ങനെ മാറ്റാണ്. അപ്പോൾ ബീൻസിനെ ഞാനിങ്ങനെ ചെരിച്ച് അങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അപ്പോൾ നല്ലോണം തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടു. ഞാനപ്പോൾ അരിനൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് അങ്ങനെ എന്താ പറയുക, വെള്ളമൊക്കെ കളയാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കാനുണ്ട് അത് നുട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഇതിന് അധികം വേവ് വേണ്ടല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ പെട്ടെന്ന് വേവും ഇത്. അപ്പോൾ ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഞാൻ 1-2 പ്രാവശ്യം ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ആ കുഞ്ഞി അരി കൊണ്ടുള്ള എന്താ പറയുക എന്താ നെയ്ച്ചോറോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ അരി പിന്നെ ഊറ്റി ഞാനത് നല്ലോണം തണുപ്പിച്ചെടുത്തു. നല്ലോണം ഫാൻ്റെ അടിയിലൊക്കെ വെച്ച് നല്ലോണം അത് 2-3 പാത്രത്തിലാക്കി വെച്ചിട്ട് പരത്തി നല്ലോണം തണുത്തു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇത് കഴിച്ചില്ല കേട്ടോ. ഞാൻ ചോറ് ഓൾറെഡി വേറെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും വേറെ കറി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചത്. കാരണം ഞാൻ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഒരു 12 മണി സമയത്താണ്. അപ്പോൾ പിന്നെ സ്റ്റീവൊക്കെ നേരത്തെ ഉറക്കത്തിനുള്ള വാശിയൊക്കെ പിടിച്ച് തന്നെ ഞാൻ ആ പരിപാടി അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ചോറ് ഇങ്ങനെ ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് ഞാൻ അവനെ ഉറക്കാനൊക്കെ പോയി. ഇപ്പോൾ അവൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. അപ്പോൾ സനജാനാണെങ്കിൽ ഗ്രേസിനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോയേക്കാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സമാധാനത്തിൽ കുക്ക് ചെയ്യാം ഇത് വൈകുന്നേരത്തിനും നാളത്തേക്കൊക്കെ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ദേ വീണ്ടും ഞാൻ ഉരുളിച്ചട്ടിയിലാണ് ഉണ്ടാക്കണത്. കാരണം എല്ലാം അരിയും കൂടി കൊള്ളണത് ഇതിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് 3-4 മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കി പൊരിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ചിക്കി പൊരിച്ചിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. വീണ്ടും ദേ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്.
പിന്നെ ഇനി ഇതിലേക്ക് നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് അരിയുടെ പരിപാടികളും നമ്മുടെ ഫ്രൈഡ് റൈസ് പൂർണ്ണമായിട്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്യണതാണ് കേട്ടോ. ഇനി ഇതിലെന്തെങ്കിലും ശരിക്കും അരി ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പി തലേദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും മൂന്നാലഞ്ചല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവോളയും കൂടി ഞാൻ ചോപ്പ് ചെയ്ത് ആദ്യം ഇട്ട് നല്ലോണമൊന്ന് വഴറ്റി, പിന്നെ കട്ട് ചെയ്ത് വെച്ചായിരുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ടു. പിന്നെ അതിനെ അതൊന്ന് നല്ലോണം ഒന്ന് വേവിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ പെട്ടെന്ന് കുക്കായിക്കോളും. പിന്നെ ഓവറായിട്ട് നമുക്ക് കുക്കാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ കുറച്ചിട്ടു. അപ്പോൾ ഇനി അതിന് നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് ലേശം, കാരണം അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുക്കായി വരുമ്പോൾ ഒന്ന് ചെറിയൊരു ഇത് വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടിയും ഇടുന്നുണ്ട് കേട്ടോ. ഇനി അത് അവിടെ കിടന്നൊന്ന് ഞാൻ അടച്ചൊന്നും വെച്ച് വേവിക്കണില്ല, പെട്ടെന്ന് അത് കുക്കായിക്കോളും. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വൈറ്റ് പെപ്പർ ഇട്ടു. അല്ല സാധാ കുരുമുളക് പൊടി ഇട്ടാലും ഓക്കെയാണ്. പിന്നെ വൈറ്റ് പെപ്പർ ഇട്ടു. പിന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം കേട്ടാ. അപ്പോൾ നിങ്ങൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ എന്ന് പറയണേ. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പേർട്ടുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണവരും പിന്നെ ഒരേ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണവരും ഇത് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കായാലും അടുത്ത പ്രാവശ്യം അത് ഇച്ചിരി കൂടിയും ഞാൻ ചെയ്യേണ്ടതിൽ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ബെറ്റർ ആക്കാം. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ കമൻസൊക്കെ വായിക്കും. അത് വളരെയധികം നല്ല രീതിയിൽ ഉപകാരത്തിൽ പെടും. അപ്പം അങ്ങനെ ഞാൻ കോഴിമുട്ട ചിക്കൻ പൊരിച്ച് വെച്ചായിരുന്നതും കൂടി അതിലിട്ടു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി റൈസ് ഞാൻ ഡയറക്റ്റ് ഇതിന് ശേഷം ഇടും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സോയാ സോസ് ആവശ്യത്തിന് എൻ്റെ ഒരു ഫ്ലേവറിന് ആവശ്യത്തിന് അങ്ങനെ ഇടാണ് കേട്ടോ. കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഐഡിയയുമേ ഞാൻ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സോയാ സോസും എൻ്റെ ആ ഒരു ഫ്ലേവറിന് എന്തോരം വേണമെന്ന് എനിക്കൊരു തോന്നി അതത്ര ഇട്ട് ഞാൻ ഇട്ടു. പിന്നെ അരി ചോറ് ഞാൻ വേവിച്ച ചേർന്ന് ചോറ് കൂടി അതിലേക്ക് ഇട്ടു. ഇനി പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ആഡ് ചെയ്യണില്ല, ലാസ്റ്റ് ഉള്ളിയുടെ ആ ഒരു തണ്ട് മാത്രമേ ഇടണുള്ളൂ. അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഓവർ മിക്സ് ചെയ്താൽ ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോവും നമ്മുടെ റൈസ്, എന്നാലും എല്ലാ ഭാഗത്തേക്കും എത്തണ്ടേ. അപ്പോൾ ഞാൻ എന്താ പറയുക, അരി എടുത്തത് ഇച്ചിരി കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഇളക്കിയപ്പോൾ, പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ യൂസ് ചെയ്യാലോ എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ശരിക്കും ഇത് മാത്രം ഉണ്ടായാലും ഓക്കെയാണ്, ഇതിൻ്റെ കൂടെ ഞാൻ സാലഡ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാണ് കേട്ടോ വിചാരിച്ചേക്കണേ. അല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും കറി സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. അപ്പോൾ ഞാൻ ദേ ഉള്ളിയുടെ ആ ചെറിയ തണ്ടും കൂടി ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ടു. ഇനി ഇത്രയേ ഉള്ളൂ, ഇനി ഇത് അടച്ച് വയ്ക്കുകയാണ്. ഇനി രാത്രി കഴിക്കണേക്കാൾ മുമ്പ് ഒന്ന് ചൂടാക്കി ഒന്ന് റെഡിയാക്കി കഴിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇനി നല്ല വെയിലല്ലേ, അപ്പോൾ സ്റ്റീവ് എഴുന്നേക്കണേക്കാൾ മുമ്പ് എൻ്റെ പണികളൊക്കെ തീർക്കണം. അപ്പോൾ രാവിലെ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുണികൾ വാഷ് ചെയ്യാനുള്ളത് പെൻഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വാഷ് ചെയ്തു. അപ്പോൾ അതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പറ്റിയാൽ മടക്കണം, തുണി മടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഈ സമയത്ത് എനിക്ക് വീടൊക്കെ അടിച്ച് വാരിയിടണം, പിന്നെ അടുക്കളയിൽ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ക്ലീനാക്കണം. അപ്പോഴേക്കും സനചേട്ടനും ഗ്രേസൊക്കെ തിരിച്ചു വരും. അതിനുള്ളൊരു സമയം ഉണ്ടാവുള്ളൂ. സ്റ്റീവിൻ്റെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ ചിലപ്പോൾ ഉറങ്ങും ഉച്ചയ്ക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ അവരൊക്കെ എത്തി. സ്റ്റീവ് എണീറ്റ് നല്ല ഉഷാറായി, അവിടെ അതേ നമ്മുടെ പുല്ലിൽ ബാക്കിൽ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അവനെന്തായാലും എന്നെ വേറെ പണികളിലേക്കൊന്ന് എന്നെ കാണാണ്ടാവും ആൾ ഒച്ചിയെടുക്കണു. അപ്പോൾ ഇങ്ങനെ പയ്യെ പയ്യെ നടന്നൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ചെറിയ വീഴ്ച വീഴും, പിന്നെ അങ്ങനെ വലിയ കറിയുടെ ആൾക്ക് അറിയണമെന്നില്ല. കാരണം ഭയങ്കര ആഘാതത്തിലുള്ള വീഴ്ചയൊന്നുമല്ല വീഴണേ.
അപ്പൊ എന്റെ എനിക്ക് വേറെ ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചൂലെടുത്ത് അവിടെ എന്തായാലും അടിച്ച് വൃത്തിയാക്കാം, നിറച്ച് മേലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി ചേച്ചി പെണ്ണിന്റെ കൂടെ കളിക്കാനുള്ള പരിപാടിയാണ്ട് എന്റെ കൈമ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടാനുള്ള ഒരു ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും അതൊരു സന്തോഷം. വലുതാവുമ്പോൾ അവൻ ഇങ്ങനെ കാണാണെങ്കിൽ, ഈ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ അവൻ ആദ്യമായിട്ട് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനട്ടാ, ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. അപ്പൊ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. ബൈ ബൈ.